നമസ്കാരം സ്വാഗതം കണ്ടറിയാൻ ഈ ആഴ്ചയിലെ വാർത്തകളിലേക്ക് ഇന്ന് എന്നോടൊപ്പമുള്ളത് പ്രിയ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ നോക്കാം ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വൻ പ്രതിഷേധം പൌരത്വ നിയമത്തെ അനുകൂലിച്ച് സംസാരിച്ച ഗവർണർക്കെതിരെ പ്രതിനിധികൾ മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡ് ഉയർത്തിയും പ്രതിഷേധമറിയിച്ചു ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി സദസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി പ്രസംഗം തടസ്സപ്പെട്ടെങ്കിലും ക്ഷുഭിതനായി ഗവർണർ തുടരുകയായിരുന്നു പ്രതിഷേധം കൊണ്ട് തന്നെ നിശബ്ദനാക്കാൻ കഴിയില്ലെന്നായിരുന്നു ക്ഷുഭിതനായ ഗവർണറുടെ പ്രതികരണം പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ശ്രമത്തെ കെ രാഗേഷ് രാകേഷ് എം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് തടഞ്ഞു പൗരത്വ നിയമത്തിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കില്ല സർക്കാരുമായി യോജിച്ചുള്ള സമരത്തിനില്ലെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് തീരുമാനം കെ പി സി സി പ്രസിഡന്റിന് പകരം വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുക്കും സംയുക്ത സമര വിവാദത്തിൽ ഹൈക്കമാൻഡ് ഇടപെടില്ലെന്ന് എ കെ ആന്റണി പറഞ്ഞു സർക്കാരുമായി ചേർന്നുള്ള പ്രതിഷേധ പരിപാടികളിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് കൂടിയാലോചനകളിലൂടെ പ്രതിഷേധം നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളം പറയുന്നുവെന്നാവർത്തിച്ച് ഗാന്ധി തടങ്കൽ പാളയങ്ങളുടെ ദൃശ്യങ്ങൾ ട്വിറ്ററിലൂടെ താൻ പങ്കുവച്ചതാണെന്നും ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രിയും അമിത്ഷായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് എ കെ ആന്റണിയും കുറ്റപ്പെടുത്തി എൻ ആർ സിയും പൌരത്വ നിയമവും നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ നാശത്തിന് വഴിവെക്കുമെന്നും ആന്റണി പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കുന്നതുവരെ സമരരംഗത്ത് തുടരാനാണ് കോൺഗ്രസ് തീരുമാനം മേധാവി ബിപിൻ റാവത്തിനെതിരെ വിമർശനം തുടരുന്നു പൌരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പറഞ്ഞതാണ് കരസേനാ മേധാവിയെ വിവാദത്തിൽപ്പെടുത്തിയത് രാജ്യത്ത് നടക്കുന്നത് വഴിതെറ്റിയ സമരങ്ങളാണെന്നും വിദ്യാർത്ഥികൾ സമരത്തിൽ അക്രമം കാട്ടുന്നു എന്നുമായിരുന്നു ബിപിൻ റാവത്തിന്റെ പ്രതികരണം ബിപിൻ റാവത്ത് പ്രസ്താവന തിരുത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസ് എന്നാൽ റാവത്ത് പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യം വച്ചല്ലെന്ന പരാമർശവുമായി മുൻകരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ വി കെ സിംഗും മുതൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം കാരി ബാഗുകളടക്കം പതിനൊന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം നിയമം ലംഘിച്ചാൽ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കും മുതൽ മൂന്ന് ദിവസം നിരോധനം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തും തമിഴ്നാട്ടിൽ നിരോധനം ശേഷം പ്ലാസ്റ്റിക് ഉപയോഗം എഴുപത് ശതമാനം കുറഞ്ഞെന്നാണ് കണക്കുകൾ മൂന്ന് ദിവസം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധിക്കുമ്പോൾ പകരം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ബദൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വളരെ കുറവാണ് പൂർണാർത്ഥത്തിൽ നിരോധനം നടപ്പാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ കച്ചവടക്കാരും ജനങ്ങളും ഒരേപോലെ ആശങ്കയിലാണ് കടകളിൽ തുണി സഞ്ചികൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഇല്ല വിലയും കൂടുതലാണ് മാംസം പച്ചക്കറി എന്നിവ തുണിസഞ്ചിയിൽ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടാണ് എങ്കിലും ഭൂരിഭാഗം പേരും പ്ലാസ്റ്റിക് നിരോധനത്തെ അനുകൂലിക്കുന്നവരാണ് രാജസ്ഥാനിലെ കോട്ട സർക്കാർ ആശുപത്രിയിൽ ശിശുമരണങ്ങൾ തുടർക്കഥ ഈ മാസം മാത്രം എഴുപത്തിയേഴ് കുട്ടികൾ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കറും സ്ഥലം എംപിയുമായ ഓം ബിർള മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് കത്തയച്ചു അന്വേഷണത്തിന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഈ വർഷം ഇതുവരെ തൊള്ളായിരത്തി നാൽപ്പത് കുട്ടികൾ മരിച്ചെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഡൽഹിയിൽ കൊടും തണുപ്പ് ഇന്ന് രാവിലെ താപനില ഡിഗ്രി വരെ താഴ്ന്നു നൂറ്റിപ്പതിനെട്ട് വർഷത്തിനിടെ ഡൽഹിയിൽ പകൽ തണുപ്പ് ഇത്രയും കൂടുന്ന രണ്ടാമത്തെ ഡിസംബറാണിത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ആണ് ഇതിനു മുൻപ് അതിശൈത്യം അനുഭവപ്പെട്ടത് മൂടൽമഞ്ഞ് കാരണം റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ് ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് വിമാന സർവീസുകളും താറുമാറായി തണുപ്പിനൊപ്പം വായുമലിനീകരണം കൂടിയായതോടെ ജനജീവിതം ദുസ്സഹമായി ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലും സമാന സ്ഥിതിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും ചടങ്ങിൽ ആശംസകളുമായി എത്തുന്നവർ പൂച്ചെണ്ടുകൾക്ക് പകരം പുസ്തകം നൽകാൻ ഹേമന്ത് സോറൻ ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു ഈ പുസ്തകങ്ങൾ ലൈബ്രറിയായി സൂക്ഷിക്കുമെന്നും സോറൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം നേതൃത്വത്തിലുള്ള മഹാസഖ്യം നാൽപ്പത്തിയേഴ് സീറ്റ് നേടിയാണ് ബിജെപിക്ക് സീറ്റാണ് ലഭിച്ചത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുടെ ഭരണനിർവഹണം വിലയിരുത്തി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കേരളം എട്ടാമത് തമിഴ്നാടിനാണ് ഒന്നാം സ്ഥാനം പൊതു ആരോഗ്യരംഗത്തെ മികവിൽ കേരളം ഒന്നാമതെത്തി സുരക്ഷയിലും നീതി നിർവഹണത്തിലും തമിഴ്നാടിന് പിന്നിൽ കേരളം രണ്ടാമതാണ് പരിസ്ഥിതി സംരക്ഷണ രംഗത്തും കേരളത്തിന് രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാളാണ് ഒന്നാമത് തീരദേശ നിയമം ലംഘിച്ച് നിർമ്മിച്ച മരടിലെ അഞ്ച് ഫ്ളാറ്റുകൾ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി സ്ഫോടനത്തിലൂടെ പൊളിക്കും കനത്ത സുരക്ഷ ഒരുക്കിയാണ് ഫ്ളാറ്റുകൾ പൊളിക്കുകൾ തകർക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ തിങ്കളാഴ്ച കൊച്ചിയിലെത്തും പൊളിക്കുന്ന കെട്ടിടങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നാല് മണിക്കൂർ സമയം രണ്ട് ദിവസവും സമീപവാസികളെ മാറ്റും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന സാഹചര്യത്തിൽ പരിസരവാസികൾ കടുത്ത ആശങ്കയിലാണ് ഫ്ളാറ്റ് പരിസരത്തുള്ള പത്തിലധികം കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട് സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പ് കിട്ടാത്തതിനാലാണ് ഒഴിഞ്ഞുപോകുന്നതെന്നാണ് വീടുപേക്ഷിച്ചവർ പറയുന്നത് അധികം പേർ പരിസരത്ത് താമസിക്കാത്ത ഫ്ളാറ്റുകൾ ആദ്യം പൊളിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചില്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ജാനുവരി പത്തിനറിയാം കേന്ദ്ര നേതാക്കൾ സംസ്ഥാന കോർ കമ്മിറ്റി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പട്ടികയിൽ മുൻനിരയിൽ തന്നെയുണ്ട് പുതിയ മണ്ഡലം പ്രസിഡന്റുമാരെ ജനുവരി രണ്ടിന് പ്രഖ്യാപിക്കും ജനുവരി ഏഴിന് ജില്ലാ പ്രസിഡന്റുമാർ ആരെന്നറിയാം സംസ്ഥാനത്തെ ആർഎസ്എസ് എടുക്കുന്ന നിലപാട് നിർണായകമാണ് ഗ്രൂപ്പ് പോരിൽ കിതച്ചു നിൽക്കുന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വെല്ലുവിളിയാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പാക്കാമെന്ന് സർക്കാർ യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉറപ്പ് നൽകിയത് പാക്കേജ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടത്തുമെന്നും സർക്കാർ അറിയിച്ചു സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന് ഇരുപതാം തീയതി മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവച്ചതായി തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ശബരിമല നട ഇന്നലെ ടച്ചു മണ്ഡലപൂജയ്ക്ക് ശേഷം വൈകിട്ട് ദീപാരാധന നടന്നു ഇന്നലെ രാത്രി പത്തുമണിക്ക് നടയടച്ചു മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ മണ്ഡലകാലത്ത് ദർശനം നടത്തിയത് ഇനി മകരമാസ പൂജകൾക്കായി ശബരിമല നട ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് രാജ്യത്തെ സൈനിക വിഭാഗങ്ങൾക്കെല്ലാം ഒറ്റ മേധാവി പദവിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ കര നാവിക വ്യോമസേനാ മേധാവിമാരുടെയും സർക്കാരുമായുള്ള ഏകോപനത്തിനാണ് പുതിയ പദവി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദവി പ്രഖ്യാപിച്ചത് സ്ഥാനമൊഴിയുന്ന കരസേനാ മേധാവി ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പദവിയിലെത്തുമെന്നാണ് സൂചന കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയിൽ നിയമന ക്രമക്കേടില്ലെന്ന് വ്യക്തമാക്കി രജിസ്ട്രാർ വനിതാ മെഡിക്കൽ ഓഫീസറുടെ നിയമനമാണ് വിവാദമായത് സർവകലാശാലയുടെ നിയമന മാനദണ്ഡ പ്രകാരമാണ് നിയമനം നടത്തിയതെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി നിയമനം ലഭിച്ച ഡോക്ടർക്ക് യോഗ്യതയില്ലെന്ന് വിമർശനമുയർന്നിരുന്നു സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡുകളുടെ എണ്ണം ഒന്ന് വീതം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനം ഇക്കാര്യത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ജനങ്ങൾക്ക് കൂടുതൽ സേവനം ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് നടപടി വാർഡുകൾ വർദ്ധിപ്പിക്കാൻ നിയമ ഭേദഗതി നടത്തും ആറുമാസത്തിനകം തീരുമാനമെടുക്കും ഐഎസ്ആർഒ ചാര കേസിൽ ഇരയാക്കി പീഡിപ്പിച്ച നമ്പി നാരായണന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും നമ്പി നാരായണൻ കോടതിയിൽ നൽകിയിട്ടുള്ള കേസ് ഒത്തുതീർപ്പാക്കുന്നതിനാണ് തുക നൽകുന്നത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ ശുപാർശ പരിഗണിച്ചാണ് മന്ത്രിസഭാ തീരുമാനം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നൽകിയ അൻപത് ലക്ഷം രൂപയ്ക്കും മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത പത്ത് ലക്ഷം രൂപയ്ക്കും പുറമെയാണിത് ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം ജനുവരി ഒന്നിന് ഗവർണർ ഉദ്ഘാടനം ചെയ്യും നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരത്തിൽ നിർമ്മിച്ച മെമ്പേഴ്സ് ലോഞ്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ അംഗങ്ങളാണ് ലോക കേരള സഭയിലുള്ളത് നിയമസഭാ മ്യൂസിയം പൊളിച്ചിട്ടില്ലെന്നും അവിടെ ഇ എം എസ് സ്മൃതി കൂടി നിർമ്മിക്കാനാണ് തീരുമാനിച്ചതെന്നും സ്പീക്കർ വ്യക്തമാക്കി കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും റോയി തോമസ് വധക്കേസിൽ ജോളിയടക്കം നാല് പേരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിക്കുക റോയി തോമസിനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ ജോളിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കിയാണ് അന്വേഷണ സംഘം ആദ്യ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുന്നത് ഇരുന്നൂറിലധികം സാക്ഷികളുടെ മൊഴിയെടുത്ത ശേഷമാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയത് മിഗ് ട്വന്റി സെവൻ വിമാനങ്ങൾ ഇനി ചരിത്രം ഇന്നലെ ജോധ്പൂർ വ്യോമത്താവളത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു വിമാനങ്ങളുടെ ഡീ കമ്മീഷനിംഗ് കാർഗിൽ യുദ്ധത്തിലടക്കം നിർണായക പങ്ക് വഹിച്ച പോർ വിമാനമാണ് മിഗ് ട്വന്റി സെവൻ റഷ്യൻ നിർമ്മിത വിമാനമായ മിഗിന്